വാർത്തകൾ തുടരുന്നു. മീനച്ചൂടിൽ വെന്തുരുകുന്ന തീരദേശത്തിന് ആശ്വാസമാവുകയാണ് 61-കാരനായ കർഷകന്റെ കക്കിരിപ്പാടം. പേഞ്ഞനം ഓണപ്പറമ്പിലെ നമ്പിളി വീട്ടിൽ കൃഷ്ണന്റെ കക്കിരിക്കാണ് ആവശ്യക്കാരേറിയത്. ഒരേക്കറോളം വരുന്ന പാടം പാട്ടത്തിനെടുത്ത് ജനുവരി ആദ്യത്തിലാണ് കൃഷി ആരംഭിച്ചത്. കൃഷി തുടങ്ങാനായി കൃഷിഭവനിൽ നിന്ന് 6,000 രൂപ അനുവദിച്ചതോടെ കൃഷ്ണൻ തനിയെ മണ്ണിനോട് മല്ലിടുകയായിരുന്നു. സമീപത്തെ വീട്ടുകാർ കൃഷിക്കാവശ്യമുള്ള വെള്ളം കൂടി നൽകിയതോടെ കൃഷി എളുപ്പമായി. ഇതോടെ ചിറയിൽ കുടിൽ കെട്ടിയുള്ള താമസം കൃഷ്ണൻ കൃഷിയിടത്തിലാക്കി. കപ്പലണ്ടി പിണ്ണാക്കും ചാണകവും വളമായി നൽകിയതോടെ വിളവ് 100 മേനിയായി. ആവശ്യക്കാർ കൃഷിയിടം തേടി എത്തുന്നതിനാൽ വിൽപ്പന എളുപ്പമാണ്. 1,200 കിലോ കക്കിരി ഇതിനകം വിറ്റുപോയി. 500 കിലോയോളം ഇനിയും വിളവുണ്ട്. കൃഷ്ണന്റെ നാടൻ കക്കിരിക്ക് കിലോ 25 രൂപയാണ് വില. രാവിലെ മൂത്ത കക്കിരികൾ പെറുക്കിക്കൂട്ടിയാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് വിറ്റുപോകും. ഔഷധിയുടെ വാർദ്ധക്യത്തിലും മണ്ണിൽ പൊന്നു വിളയിച്ചതിന്റെ ചാരിതാർത്ഥ്യമാണ് കൃഷ്ണന്റെ മുഖത്ത്. തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിലെ ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേന വലപ്പാടെത്തി. വലപ്പാട് പോലീസ് സ്റ്റേഷനിലാണ് 2 കമ്പനി CISF സേനാംഗങ്ങൾ എത്തിയത്. സ്റ്റേഷന് മുന്നിലെ പുതിയ ഡോർമിറ്ററി കെട്ടിടത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സേന താമസിക്കുക. കൊൽക്കത്തയിൽ നിന്ന് 86 അംഗങ്ങളുടെ ബറ്റാലിയനാണ് വന്നിരിക്കുന്നത്. ഇരിങ്ങാലക്കുട DYSP PA വർഗീസ്, വലപ്പാട് CIR രതീഷ് കുമാർ എന്നിവരുടെ കീഴിലാണ് പലയിടത്തായി സേനയെ വിന്യസിക്കുക. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലും CISF-കാരെ വിന്യസിക്കുന്നുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തും. വലപ്പാട് ആസ്ഥാനമായുള്ള ഇവരുടെ ഓഫീസിൽ നിന്നാണ് തീരദേശ മേഖലകളിലെ പ്രശ്നബാധിത സ്ഥലങ്ങളിലേക്ക് സേനയെ വിന്യസിക്കുകയെന്നും വലപ്പാട് CIR രതീഷ് കുമാർ പറഞ്ഞു. ഈ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ AB ജയപ്രകാശ്, ഡയറ്റ് ഫാക്കൽറ്റി ഒ ഗൗരി, HM ഫോറം കൺവീനർ എ നന്ദിനി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം തൃശൂർ ഡയറ്റ് പ്രിൻസിപ്പൽ സി ബാബു ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ T ജയരാജ് അധ്യക്ഷനായിരുന്നു. ഈ അധ്യയന വർഷം വലപ്പാട് ഉപജില്ലയിൽ നിന്നും 38 അധ്യാപകരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. വികസന സമിതി ട്രഷറർ KA ബെന്നി വിരമിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തി. ദേശീയ മേളകളിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ അധ്യാപക വിദ്യാർത്ഥി പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ANG ജേക്കോ, വൈസ് ചെയർമാൻ NK സതി, അധ്യാപക സംഘടനാ പ്രതിനിധി KL മനോഹിത് എന്നിവർ പ്രസംഗിച്ചു. കയ്പമംഗലം ഐരൂർ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് വ്യാഴാഴ്ച ആറാട്ടുത്സവം നടന്നു. പുലർച്ചെ നടന്ന ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് ബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ടെഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് ആറാട്ട് നിവേദ്യം, പ്രസന്നപൂജ എന്നിവയും നടന്നു. സമുദ്രത്തിലെ ആറാട്ടിനു ശേഷം താലത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണങ്ങളും പറകളും ഏറ്റുവാങ്ങിയാണ് ഭഗവാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. തുടർന്ന് ഭക്തർക്കായി ആറാട്ട് സദ്യയും ഉണ്ടായിരുന്നു. രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 82-ാം വാർഷികവും പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും വെള്ളിയാഴ്ച നടക്കും.
ഉച്ചയ്ക്ക് ചേരുന്ന ചടങ്ങ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് അധ്യക്ഷനാകും. ഈ അധ്യയന വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികമാരായ ഖദീജ, ലീല വർഗീസ്, കല്യാണി എന്നിവർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകും. പെരിഞ്ഞനം കൊല്ലാറ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഈ മാസം 30-31 ഏപ്രിൽ 1 തീയതികളിലായി ആഘോഷിക്കും. ക്ഷേത്രാചാര്യൻ കൊച്ചിപ്പറമ്പത്ത് കുഞ്ഞാപ്പുശാന്തി, ക്ഷേത്രം മേൽശാന്തി ടി വി ഗിരീഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക. ചലിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവവും കാവടി ആഘോഷവും ഏപ്രിൽ 5 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. മാർച്ച് 30 രാത്രി 7 7:30 മധ്യേ നടക്കുന്ന ചടങ്ങിൽ ഉത്സവത്തിന് കൊടിയേറും. ക്ഷേത്രം തന്ത്രി നാരായൺകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി ബൈജു എന്നിവർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 5 ഉത്സവവും കാവടി ആഘോഷവും നടക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണിയാഘോഷത്തിന് കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടി. ഏപ്രിൽ 1 അശ്വതിക്കാവ് തീണ്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് കോൺഗ്രസിന്റെ അധികാര കുത്തക അവസാനിക്കുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CN ജയദേവൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പാട്ടും പാരഡിയുമായി തിരക്കോട് തിരക്കിൽ നസീർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.